Hello guys, welcome back to another ARK video. അപ്പോൾ നമ്മൾ ഇന്ന് റാപ്ചറിനെയാണ് ടൈം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സാഡിൽ ആവശ്യമുണ്ട്. ഞാൻ ഓൾറെഡി ഒരു സാഡിൽ ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാഡിലിൻ്റെ സ്റ്റോറേജ് ബോക്സിൽ ഉണ്ട്. തപ്പി വിടുക. ഓക്കെ, ഇതാ കിടക്കുന്നത്. അപ്പോൾ റാപ്ചറിൻ്റെ സാഡിൽ നേരെ ഇൻവെൻട്രിയിലോട്ട് മാറ്റി. പിന്നെ നമ്മൾ അത്യാവശ്യം ബോല വേണം, അതേപോലെ തന്നെ റാപ്ചറിനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് വേണം. ഇതൊക്കെ എടുത്തുകൊണ്ട് അതേപോലെ ട്രാങ്കാരോ, നമ്മൾ റാപ്ചറിനെ അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടി ട്രാങ്കാരോ ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ട്രാങ്കാരോ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ട്രാങ്കാരോ ഉണ്ടാക്കണ എങ്ങനെയാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വലിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു റാപ്ചറിനെ കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ റാപ്ചറിനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാം. ഗൈസ്, ഒരു റാപ്ചർ നമ്മളെ കുറേ ഓടിപ്പിച്ച് അപ്പോൾ ഒരു കല്ലിമ്മലോട്ട് ഞാൻ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ റാപ്ചറിൻ്റെ മുന്നിലോട്ട് ചാടിയിരിക്കണ അതിനെ ബോൾ ഉപയോഗിച്ച് ഇമ്മൊബിലൈസ് ചെയ്യാണ്. ഓക്കെ, നമ്മളൊരു ടാർഗറ്റായി നിർത്തി കണ്ടാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തത്. ഇനിയിപ്പോൾ നൈസായിട്ട് ഇവിടെ ഇനിയും റാപ്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഒറ്റയടിക്ക് അതിനെ നോക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് കല്ലിൻ്റെ ഒരു കവർ എടുത്താണ്. ഇനിയിപ്പോൾ ട്രാങ്ക് ആരോ നമ്മുടെ എമോ വെപ്പണിലോട്ട് ലോഡ് ചെയ്യാണ്. ഇനി കാണിച്ചു തരാം എങ്ങനെ നോക്ക് ചെയ്യാന്ന്. രണ്ട് ട്രാങ്ക് ആരോ മതിയോ അല്ലെങ്കിൽ ഒന്നെണ്ണം മതിയോ? ഓക്കെ, രണ്ടേ രണ്ട് ട്രാങ്ക് ആരോയിൽ റാപ്ചർ വീണിരിക്കുന്നു. ലെവൽ 7 റാപ്ചർ ആണ്. ഇനി ഇൻവെൻട്രിയിലോട്ട് നമുക്ക് ഫുഡ്. ഓക്കെ, അയ്യോ ഡേഞ്ചർ. ഇപ്പോൾ മറ്റേ പാമ്പുകൾ നമ്മളെ കാണും. അപ്പോൾ റാപ്ചറിന് നമ്മളിപ്പോൾ ഫീഡ് ചെയ്യണ പാരാസോർസ് കിബിളാണ്. പാരാസോർ കിബിൾ കഴിച്ചു കഴിഞ്ഞാൽ റാപ്ചർ പെട്ടെന്ന് ടൈമാവും. ഒരൊറ്റ ഒന്ന് മതിയായിരിക്കും ഒരു റാപ്ചറിന്. മറ്റേ സാധനം വരുന്നുണ്ട് പാമ്പ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി വെപ്പണിൽ ട്രാങ്കാര് വെച്ചാണ്. അപ്പോൾ പാമ്പിന് പഠിച്ച പാമ്പിന് ഡാമേജ് കൊള്ളൂല. അപ്പോൾ നൈസായിട്ട് കല്ലിൻ്റെ പുറകിലോട്ട് ഓടിക്കാണ്ട് പാമ്പിനെ ചുറ്റിക്കുക കല്ലുമ്മ. റാപ്ചറിനെ കൊത്താതിരുന്നാൽ, റാപ്ചറിനെ കൊത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇത് ആ കല്ലുമ്മ കയറി നേരത്തെ അടിച്ചിടാം. ഒറ്റ കിട്ടുക, അത്രേ ഉള്ളൂ, സിമ്പിള്. ഇനിയിപ്പോൾ മറ്റേത് നമ്മൾ ഫോളോ ചെയ്തു തരും. അതിനും കല്ലിൻ്റെ ചുറ്റും ഓടിച്ച് കളയാം. എവിടെ കല്ലിൻ്റെ ചുറ്റും ഓടിക്കഴിഞ്ഞാൽ പുറകിലൂടെ പോയാണ്ട് ഒരു വെട്ട് കൊടുക്കുക. ഇവിടെയുണ്ട് സാധനം, ഇവിടെയുണ്ട് കാണില്ലല്ലോ. ആ അതാ പോണു, അത് പോണു, അത് പോണു. രണ്ടെണ്ണം കുറച്ചുനേ. അയ്യോ രണ്ട് പാമ്പ് സീന്. ഇങ്ങോട്ട് പോണ പാമ്പേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓ പുറകിലൂടെ വെട്ടിക്കളെ പാമ്പ്. രണ്ട് പാമ്പ് കൂടി ആയിട്ട് ഉണ്ടാക്കണേ. ആ രണ്ട് പാമ്പ് കൂടി ഇൻ്റെ ചെറാ ഡ്രാഗണേ നോക്കണ് കാലമളമായി. ഓ നോ നോ നോ, റാപ്ചറിൻ്റെ തൊട്ട കൊന്ന് കളിഞ്ഞേ. ഓ പാമ്പിൻ്റെ വിഷ വെച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ചെറാ ഡ്രാഗണിൻ്റെ മേത്ത് കയറില്ലേ, കയറി ഇവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീഴും. ആ അപ്പോൾ അതേപോലെ പാമ്പ് എന്തെങ്കിലും കൊത്തി കഴിഞ്ഞ് വിഷം കയറി കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും മൗണ്ടിൻ്റെ മുകളിലോട്ട് വലിഞ്ഞു കയറാം. അതാ റാപ്ചർ ടൈം ആയിട്ടുണ്ട്. സിമ്പിൾ, ഈസി ആയിട്ട് ടൈം ചെയ്യാം റാപ്ചർ. അധിക ടൈം ഓരോരുത്തരും, അതാണ് പാരാസോർ കേബിളിൻ്റെ ഒരു എബിലിറ്റി ആണത്. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് റാപ്ചറിനെ ബേസിലോട്ട് എത്തിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ബേസിൽ വെച്ച് കാണാം. ഇവിടെ നിന്ന് തന്നെ റാപ്ചറിനെ ബേസിലെത്തിക്കുന്ന പറഞ്ഞാൽ ഏകദേശം നല്ല ദൂരമുണ്ട് ബേസിലോട്ട്. അതുകൊണ്ട് ഭയങ്കര റിസ്കി പരിപാടിയാണ്. അപ്പോൾ ബേസിലേക്ക് റീകോൾ ചെയ്തെടുക്കണതല്ലേ. അപ്പോൾ നമ്മുടെ റാപ്ചറിനെ ബേസിലോട്ട് റീകോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൗണ്ട്, ആ ഓക്കെ, സാഡിൽ സെറ്റ് ചെയ്തു. പക്ഷേ ഓവർ വെയിറ്റ് ആണ് റാപ്ചർ. ലോ ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെൻട്രിയിൽ ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് അതിന് വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഈ പാരാസോറിൻ്റെ ഇൻവെൻട്രിയിലോട്ട് മാറ്റണം. ഓക്കെ, ഏകദേശം ഇത് മതി. ഇനിയിപ്പോൾ റാപ്ചറിൻ്റെ പുറത്ത് കയറി നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് റാപ്ചറിൻ്റെ മെയിൻ ആയിട്ട്, ഓ നല്ല സ്ലോ ആണ്, കുറച്ചുകൂടി മാറ്റണം. കുറച്ച് മെറ്റൽ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. മെറ്റൽ, സോറി മെറ്റൽ, അതെടുത്ത് കണ്ട് നമുക്ക് ഇതിലോട്ട് മാറ്റാം. എവിടെ മെറ്റൽ? അയ്യോ അത് ഞാൻ പാരാസോറിൻ്റെ ഇൻവെൻട്രിയിൽ ഇട്ട് പോകുന്നു. ശേ, തൽക്കാലം കുറച്ച് ആരോസ് കൂടെ കിടക്കട്ടെ. ആ കുറച്ചായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് അതിൽ ട്രാങ്കാരോ ഉണ്ടാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ റാപ്ചറൊന്ന് ഒഴിച്ചോട്ടെ. എങ്ങനെ വെയിറ്റ് കമ്മിയായി തോന്നുന്നുണ്ട്. ഓ തരക്കേടില്ല. അപ്പോൾ ഇനി റാപ്ചറിൻ്റെ അറ്റാക്കുകൾ എങ്ങനെയൊക്കെ നോക്കാം. ജമ്പ്, ഈ ജമ്പ് ഉണ്ടല്ലോ അത് ലെഫ്റ്റ് റൈറ്റ്, ഓക്കെ റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് അടിയിലോട്ട് സ്വൈപ്പ് ചെയ്താൽ സാധനം ഇങ്ങനെ ചാടി വീഴും. ആ നേരെ തന്നെ അറ്റാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ അത് ഒരു ഹൂക്കായിട്ട് ചെറിയ അനിമൽസിനെ ഹോൾഡ് ചെയ്യും. കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ഹെഡ് അറ്റാക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. മറ്റേ ഹൂക്ക് അറ്റാക്ക് അല്ല, ഹെഡ് അറ്റാക്കാണ്. ഇനി ഹൂക്ക് അറ്റാക്ക് ഞാൻ കാണിച്ചുതരാം. ഓ ആ ചാട്ടം നേരെ ചാടി കണ്ട് അപ്പം തന്നെ അറ്റാക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഹൂക്കാവില്ല.
ജെബ് അച്ചാക്ക് ശേ അച്ചാക്ക് ലോക്കായില്ല, ചാടിയപ്പോൾ തന്നെ സാധനം ചത്തുപോയി. ഓക്കെ, ഞാൻ മറ്റേ അറ്റാക്ക് പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് ഹൂക്കാവാത്തത്. ഞാൻ ജസ്റ്റ് ചാടി കണ്ട അതിൻ്റെ ഡാമേജാണ് ഇപ്പോൾ ട്രൈ ചെയ്തത്. ഓ സാധനം തോന്നിരിക്കുന്നു, കണ്ട ഇപ്പോൾ സാധനം ഹൂക്കായി. ഇത് ജസ്റ്റ് ജമ്പ് ചെയ്യുക, ജമ്പ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ അടിയിലോട്ട് സ്വൈപ്പ് ചെയ്യുക, അപ്പോൾ സാധനം ജമ്പാവും. എന്നിട്ട് അപ്പോൾ തന്നെ അറ്റാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിനെ ഹൂക്ക് ചെയ്ത് നിർത്തും. ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൽ കൂടെ ഒക്കെ ഒന്ന് ഒടിച്ചു വെക്കാം. വെള്ളത്തിലൂടെ അവിടെ ഞെടേറിയുണ്ട്. ഓ നോ നോ നോ, അങ്ങോട്ട് പോകണ്ട പോകണ്ട പോകണ്ട, ആ സാധനം റാപ്ചറിനെയും കൊല്ലും എന്നെയും കൊല്ലും. ഷോക്ക് അടിപ്പിച്ചാൽ പിന്നെ വിടൂല, തെണ്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് നീച്ച്. ഓ വളരെ സ്ലോവാണ് റാപ്ചേഴ്സ്, വെള്ളത്തിലൂടെ സ്ലോവാണ്. അതാണ് ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റാപ്ചേഴ്സ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിൽ ചാടിയാൽ മതി. ആമാർക്ക് വെള്ളത്തിൽ വളരെ സ്ലോ ആയിട്ടാണ്. ഏ ഇത് മറ്റേതല്ലേ, ഒട്ടർ. ഓ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ വീട് വളർത്താണ്. ഇനിയിപ്പോൾ ഈ ഒട്ടർ പോകണതിന് മുമ്പ് ഇതിന് ടൈം ചെയ്യണം. അപ്പോൾ അടുത്തൊരു റാപ്ചറിന് ടൈം ചെയ്യുന്ന വീഡിയോ ഒന്നും കൂടെ ഉണ്ട്, അത് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.